എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് താറാവ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. 1.5 കിലോ താറാവ് ഉണ്ട്. അതിനായിട്ട് 250 ഗ്രാം ചെറുവള്ളി, മീഡിയം സൈസ് സവാള 2 എണ്ണം, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, അതുപോലെ തന്നെ പച്ചമുളക് മീഡിയം സൈസ് തക്കാളിക്ക 2 എണ്ണം, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഗരം മസാലയും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ താറാവിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്നും ഗരം മസാലയിൽ നിന്നും പകുതി എടുക്കും. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുക്കറിൽ ഒരു 5 വിസിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ മസാല റെഡിയാക്കുന്നതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കത്തുള്ളൂ, കാരണം ചെറിയുള്ളി കുറച്ച് ടൈം എടുക്കും വേണ്ടി കിട്ടണേ. അപ്പോൾ ഇത് പെട്ടെന്ന് വേണ്ടി വരുന്നതിനെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി നമ്മളൊരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ മൂടി വെക്കണം. തക്കാളിക്ക് വെന്ത് കിട്ടുന്നതിനാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മറന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായി ഇത് വഴണ്ടു വന്നിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് ഇടുക. അപ്പോൾ ഇനി 1.5 മണിക്കൂർ നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് മൂടി വെക്കാം. നമുക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് 1-5 മിനിറ്റ് നേരം കൂടി മൂടി വെക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.